അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നോമ്പ് പകുതിയിൽ കൂടുതലായിട്ടുണ്ട്. ത്യാഗത്തിൻ്റെ ഒരു മാസമാണിത്. കടുത്ത ചൂടിലും സ്വന്തം സൃഷ്ടാവിൻ്റെ കൽപ്പനയ്ക്കൊത്ത് നോമ്പനുഷ്ഠിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ഞാൻ ഇത്ര പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു യാദൃച്ഛ്യമായിട്ട് ഹോം പേജിലൊരു വീഡിയോ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇൻഷാല്ലാ ഇപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പകുതി വലിയൊരു സവാളയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനെന്ന് വെച്ചാൽ ഈ ഒരു സവാള വാടി വരുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് എല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ക്യാപ്സിക്കവും മുറിച്ചതുപോലെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് കുറേശ്ശേ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര എണ്ണം ആവശ്യം അതനുസരിച്ച് തയ്യാറാക്കാം. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, നമ്മൾ ഏത് റെസിപ്പി ആദ്യമായി തയ്യാറാക്കുമ്പോഴും കുറഞ്ഞ അളവിൽ മാത്രം തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ടേസ്റ്റ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു വീട്ടിൽ തന്നെ പലർക്കും പല രീതിയിലാണല്ലോ. കുറച്ച് ക്യാബേജ് കൂടെ കട്ട് ചെയ്തതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഹോം പേജിൽ വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു എക്സ് മുസ്ലിം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ഒരുത്തൻ, ഒരു നിരീശ്വരവാദി, ഇസ്ലാമിനെക്കുറിച്ച് വളരെയധികം മോശമായിട്ട് വിമർശിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ അവൻ പറയുന്നതെന്ന് വെച്ചാൽ, നോമ്പനുഷ്ഠിച്ചതിൻ്റെ പേരിൽ ആരൊക്കെയോ മരണപ്പെട്ട കഥകളും ഒക്കെ അവൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് വിഡ്ഢിയാണ് ഈ അവൻ വിഡ്ഢിത്തമാണ് ആ ഒരു വ്യക്തി പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം എത്ര പേരാണ് ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയത്? ഈ നോമ്പ് പിടിച്ചതിൻ്റെ പേരിൽ മാത്രമാണോ ആൾക്കാർ മരിക്കുന്നത്? വളരെയധികം മോശമായ നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഈ ഇത്തരം വ്യക്തികൾ, അതായത് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്ന ഒരുത്തൻ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് എന്ത് മോശത്തരവും കാണിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ഇത്തരം വിഡ്ഢികളുടെ വിമർശനങ്ങൾ സത്യത്തിൽ ഇസ്ലാം വളരാനുള്ളൊരു ഹേതുവായിട്ടാണ് മാറുക. ഏതായാലും നിങ്ങൾ റെസിപ്പി കണ്ടതല്ലേ, അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആരും വിമർശിക്കാൻ വരണ്ട, റെസിപ്പിയോടൊപ്പം ഇത്തരം വാചകമടി എന്തിനാണെന്നുള്ളത്. ഏതായാലും മുട്ട രണ്ട് മൂന്നെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ മാറ്റി, തോടൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് അതും കൂടെ ചേർത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഫില്ലിംഗ് ആയിരുന്നു അത്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റിയെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ മൈദ പേസ്റ്റ് ചേർത്തിട്ടണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഇതിൻ്റെ സൈഡുകൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സായിട്ട് കിട്ടും. ഇതുപോലെ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ ആവിച്ചെമ്പിലോ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവിയേറ്റെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ നമുക്കത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏതായാലും ഇതുപോലെ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, ഈ ഫില്ലിംഗ് ഇതിലോട്ട് നമ്മൾ നിറച്ചെടുക്കുകയാണ്. അതുപോലെ മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെങ്കിലും ചേർക്കാം, ബീഫ് വേണമെങ്കിലും വേവിച്ചിട്ട് അത് വേണമെങ്കിലും നമുക്കിത് ഈ മസാല ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ചേർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനൊത്ത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഇതൊന്ന് നിറച്ചെടുക്കാം. പിന്നെ ഇത് കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, എന്തിനാണ് റെസിപ്പിയോടൊപ്പം ആത്മീയത കൂടെ വിളമ്പുന്നതെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ ഭൗതികതയ്ക്കും പിന്നിലും ആത്മീയത നിർബന്ധമായിട്ടുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഭൗതികത എന്ന് പറയുന്നല്ലോ, ഓരോ വ്യക്തിയും ഭൗതികമായ ജീവിതത്തിൽ ആത്മീയത കൂടെ കലർത്തിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആപത്ത്, ഉദാഹരണത്തിന് ഞാൻ പറയുന്നതാണ്, ഒരു ആപത്ത് കണ്ടു, നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ ഇങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ അവിടെ ഭൗതികത വഴിമാറിയിട്ട് ആത്മീയത അവിടെ വരെയാണ്. പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ, ഒരു നിരീശ്വരവാദിയായാലും അവൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. ഈ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കൊണ്ട് കഴിയാത്തതും എന്തോ ഒരു അദൃശ്യ ശക്തിയാൽ സാധിക്കപ്പെടുന്നതുമായ ഒരു കാര്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നത്. അത് തന്നെയാണ് പ്രാർത്ഥന യഥാർത്ഥം. പിന്നെ ഈ ബ്രെഡ് പോക്കറ്റിനുള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന
ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ കുറച്ച് മൊസറല്ല ചീസ് കൂടെ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ച് ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും മല്ലിയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേറൊന്നുമില്ല, നെയ്യ് ചൂടാക്കിയിട്ട് അതിന് മുകളിലേക്ക് ഇത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം, അത്ര സമയം വരെ നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. കുറച്ച് പാചകടിയും ഇൻഷാല്ലാ വീണ്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാൻ അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.